Yes, Ramu. Then let us start our new chapter, Introduction to Trigonometry. Introduction to Trigonometry. Introduction to Trigonometry. These are what we discuss about. Trigonometry, trigonometric ratios. Okay. എന്താണ് ട്രിഗണോമെട്രി? ട്രിഗണോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്, ട്രിഗണോമെട്രി എന്ന് പറയുന്ന വേർഡ്, യെസ്, ട്രിഗണോമെട്രി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്സ് ട്രൈ മീനിങ് ത്രീ, ഗോൺ മീനിങ് സൈഡ്സ്. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, സൈഡ്സ്, സൈഡ്സ്. ഓക്കെ, സൈഡ്സ് ആൻഡ് മെട്ര മീനിങ് മെഷർ, മെട്ര മീനിങ് മെഷർ, മെട്ര മീനിങ് മെഷർ, മെഷർ. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ത്രീ സൈഡ്സ് എന്ന് പറയാം. അതായത് ത്രീ സൈഡ്സ് എന്താ പറയുക, ട്രയാങ്കിളിന്റെ സൈഡ്സുകൾ റേഷ്യോ, സൈഡ്സുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എന്ന് പറയാൻ പഠിക്കുന്നത്, ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഓക്കെ, അതായത് ട്രിഗണോമെട്രി. അപ്പോൾ ട്രിഗണോമെട്രി ഇസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സും അതിന്റെ ആംഗിൾസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാവും. അപ്പൊ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ഫോക്കസ് ചെയ്താൽ ട്രിഗണോമെട്രിക് റേഷ്യോ പറയും. അതിന്റെ ആംഗിളും സൈഡ്സുകളും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ ട്രിഗണോമെട്രിക് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാർട്ടിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രിഗണോമെട്രിക് റേഷ്യോസ് ആംഗിളും അത് ബേസ് ചെയ്യുന്ന സൈഡ്സും തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അപ്പോൾ ആ ടൈപ്സ് അത് ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ട്രിഗണോമെട്രി റേഷ്യോ ബേസ് ചെയ്തിട്ട് നമുക്ക് സൈഡ്സ് കണ്ടുപിടിക്കാം, സൈഡ്സ് തന്നെ ആംഗിൾസ് കണ്ടുപിടിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ട്രിഗണോമെട്രി എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്ക് വരുന്നുണ്ട്, പറഞ്ഞല്ലോ ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആംഗിളും സൈഡ്സും തമ്മിലുള്ള റിലേഷൻ നമുക്ക് പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നോക്കാം നമുക്ക്. ടേക്ക് പേജ് നമ്പർ, ടേക്ക് പേജ് നമ്പർ 175. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എ ബി സി, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവരുടെ ആംഗിൾ ഞാൻ മാർക്ക് ചെയ്യുന്നു സി എന്നുള്ളതാണ്. എ ബി സിന്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് സി എന്നുള്ള ആംഗിൾ മാർക്ക്. അപ്പൊ സി എന്നുള്ള ആംഗിൾ ഓപ്പോസിറ്റ് ഈ എ ബി നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ ഓപ്പോസിറ്റ്, ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ സൈഡ്, സൈഡ് സോറി ആംഗിൾ ആംഗിൾ ഓപ്പോസിറ്റ് ടു ആംഗിൾ ഓപ്പോസിറ്റ്, ആംഗിൾ ഓപ്പോസിറ്റ് സോറി സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ, സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ, സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ, സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ സി. സി എന്നുള്ള ആംഗിൾ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് എ, ശരിയല്ലേ? ഈ സി എന്നുള്ള ആംഗിളിനെ ഫോക്കസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ, റൈറ്റ് ആൻഡ് ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് ഇപ്പോൾ ഈ റൈറ്റ് ആൻഡ് ട്രയാങ്കിളിന്റെ സി എന്നുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ളതായത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഇതോ
ഹൈപ്പോട്ടിയൂസ്. നമ്മൾ 90 ഡിഗ്രി ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിയൂസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ ഒരു ആംഗിൾ ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കി. ഓക്കെ, ഇനി നമ്മൾ എന്താണ്, ദ ട്രിഗണോമെട്രിക് റേഷ്യോ. ദ ട്രിഗണോമെട്രിക് റേഷ്യോ ഓഫ് ദി ആംഗിൾ എ ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. ട്രിഗണോമെട്രിക് റേഷ്യോ ഓഫ് ആംഗിൾ എ ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ സി ഓപ്പോസിറ്റ് AB means side opposite to E, angle C. Side opposite to angle C is adjacent side of angle C, hypotenuse. Okay. Then trigonometric ratio of the angle A, right hand triangle ABC. Namakku endha nu parayam. Okay. Appo angle A base cheyittu namakku trigonometric ratio parayam. ഇപ്പോൾ ആംഗിൾ സി ബേസ് ചെയ്തിട്ടാണെങ്കിൽ ട്രിഗണോമെട്രിക് റേഷ്യോ പറയാം, ആംഗിൾ എ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ട്രിഗണോമെട്രിക് റേഷ്യോ പറയാം. ട്രിഗണോമെട്രിക് റേഷ്യോ മീൻസ് ഇതാണ്. ഇപ്പൊ നമ്മൾ എ വെച്ച് പറയുകയാണെങ്കിൽ, ഓക്കെ എ വെച്ച് പറയുകയാണെങ്കിൽ എന്നുള്ള ആംഗിൾ ബേസ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഏതായിരിക്കും? സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ ഏതായിരിക്കും? സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ എ എന്ന ഭാഗത്തുള്ള ഓപ്പോസിറ്റ് ഇതായിരിക്കില്ല. സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ എ ഈ ആംഗിളോട് തൊട്ടടുത്തടുത്ത് ഇതായിരിക്കും അഡ്ജസ്റ്റ്. പിന്നെ ഹൈപ്പോട്ടനസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ആംഗിൾ ട്രിഗണോമെട്രിക് റേഷ്യോ പറയാം. ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിളിനെ ബേസ് ചെയ്തിട്ടുള്ള സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ, അതായത് ഈ ആംഗിളിനെ ബേസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ് അല്ലേ, അതും അഡ്ജസ്റ്റ് സൈഡായിട്ട് എ ബി തമ്മിലുള്ള റേഷ്യോ നമുക്ക് ഇങ്ങനെ എഴുതാം, ബി സി ബൈ എ ബി നേരം, ബി സി ബൈ എ ബി നേരം, ബി സി ബൈ എ ബി. അപ്പൊ ബി സി ബൈ എ ബി മീൻസ് ഇങ്ങനെ ബി സി ബൈ എ ബി എന്ന് പറഞ്ഞാൽ ബി സി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡാണ് എ എന്നുള്ള ആംഗിൾ വെച്ചാണ് പറയുന്നത്. അപ്പോൾ എ എന്നുള്ള ആംഗിൾ ഓപ്പോസിറ്റ് സൈഡാണ് ബി സി. നമുക്ക് ബി സി എന്താണ്, സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ. സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ ഡിവൈഡഡ് ബൈ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി അഡ്ജസന്റ് സൈഡാണ് അല്ലേ. സൈഡ് അഡ്ജസന്റ് ടു ആംഗിൾ എ, സൈഡ് അഡ്ജസന്റ് ടു ആംഗിൾ എ. ഓക്കെ, അപ്പോൾ ബി സി ബൈ എ ബി സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ ഡിവൈഡ് ബൈ സൈഡ് അഡ്ജസന്റ് ടു ആംഗിൾ എ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ റേഷ്യോ പറയാം അല്ലേ, ആംഗിൾ എ ബി സി ചെയ്യുമ്പോൾ ഈ സൈഡും ഈ സൈഡും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്, എ ബി ബൈ എ സി. അതെങ്ങനെയാണ്, എ ബി എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ആംഗിൾ അഡ്ജസന്റ് സൈഡ് ടു ആംഗിൾ എ ഡിവൈഡഡ് ബൈ എ സി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ്, ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡ് ഈ സൈഡ് തമ്മിലുള്ള റേഷ്യോ ആണ് ബി സി ബൈ എ സി. ബി സി ബൈ എ സി ബി സി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ്. സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ ഡിവൈഡഡ് ബൈ എ സി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ്, ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു. ഇനി നോക്കൂ ഈ ട്രിഗണോമെട്രിക് റേഷ്യോ, ട്രിഗണോമെട്രിക് റേഷ്യോ ഈ ട്രിഗണോമെട്രിക് റേഷ്യോ ഈ ട്രിഗണോമെട്രിക് റേഷ്യോ സൈഡ്സുകൾ തമ്മിൽ ആംഗിൾ തമ്മിലുള്ള റിലേഷൻ ആയിട്ട് വരുന്നില്ല. ഈ ട്രിഗണോമെട്രിക് റേഷ്യോ നമ്മൾ പറഞ്ഞു, അതായത് അഡ്ജസന്റ് സൈഡ് ആംഗിൾ അഡ്ജസന്റ് സൈഡ് ടു ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് ടു ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു നമ്മൾ എന്താ പറയാ, കോസ്. ഓക്കെ, കോസ് എ എന്ന് പറയുന്നത് അതായത് ആംഗിൾ എ കോസ് കൊസൈൻ ആംഗിൾ എ എന്നാണ് ശരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, കോസ് ആംഗിൾ എ കോസ് എ എന്ന് പറയാം കേട്ടോ. ശരിക്കും കൊസൈനോ ആംഗിൾ എ എന്നാണ്, അത് നമുക്ക് കോസ് എ എന്ന് പറയാം. കോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ്
side, two angle eight, one of the hypotenuse. Adjacent to the area, one of the hypotenuse. Along the cos A. Then next is side opposite to angle divided by hypotenuse. That is opposite side by hypotenuse. The angle opposite BC and BC by hypotenuse. Opposite side by hypotenuse. Sine A. Okay, sine A. Check mana sine of angle A na. Trigonometric ratio. Number short form lagi sine A. Opposite side by hypotenuse. Adjacent side by hypotenuse. Cos A. Side ini adalah opposite side by hypotenuse. Ini berarti opposite side opposite to angle divided by side adjacent to angle. Side opposite to angle divided by side adjacent to angle. That is opposite side by adjacent side. Ini adalah ratio. Ini nama yang kita baca. Yes, tan A, tan A. Ini tangent of angle yang mana? Nampak ini nama yang tan A, tan A. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഈ ഫിഗർ നമുക്ക് നോട്ടിലേക്ക് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഓക്കെ. ദെൻ ഇനി ഈ റേഷ്യോ മാത്രമാണ്, അതായത് കോസ് എ എന്നുള്ള റേഷ്യോ, സൈൻ എ എന്നുള്ള റേഷ്യോ, ടാൻ എ എന്നുള്ള റേഷ്യോ. ഇനിയിപ്പോ ഇവിടെ നോക്കൂ, എ ബി ബൈ ബി സി, എ ബി ബൈ ബി സി ഇത് റേഷ്യോ വരുന്നുണ്ട് അവിടെ. എ ബി ബൈ ബി സി നേരെ തിരിച്ചിട്ട എ ബി ബൈ ബി സി അല്ലേ. അപ്പൊ ആ റേഷ്യോ നമ്മൾ പറയും കോട്ട് എ, കോട്ട് എ. ഇതിന് നേരെ തിരിച്ചിട്ടാണ് റേഷ്യോ വരുന്നത്. സെക്കൻഡുകൾ എങ്ങനെയാണ്? എ സി ബൈ എ സി വരും. അപ്പോഴുള്ള റേഷ്യോ നമ്മൾ എന്താ പറയുന്നത്? ശരിക്കും കോസ് എ ആയിരുന്നു എ ബി ബൈ എ സി. ഇതിനെ തിരിച്ചിടുമ്പോൾ എ സി ബൈ എ ബി വരുമ്പോൾ യെസ് നമുക്ക് എന്താ പറയാ, കൊസിക് എ, കൊസിക് എ. ഇനി നമുക്ക് ബി സി ബൈ എ സി, ശരിക്കും എന്താ വരുന്നത്? ബി സി ബൈ എ സി, ബി സി ബൈ എ സി സൈൻ ആണ് അല്ലേ. ബി സി ബൈ എ സി സൈൻ ആണ്. അപ്പോ എ സി ബൈ ബി സി എന്ത് വരും? ഇത് നമുക്ക് സോറി, ഇത് വരുന്നത് എ ബി ബൈ എ സി കോസ് എ ആണെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ വരുന്നത് സി കെ ആണ്. ഇതിന്റെ ബി സി ബൈ എ സി സൈൻ എ ആണ്. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാല് എ സി ബൈ ബി സി, എ സി ബൈ ബി സി. അതായത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അത് വരുന്നത് അതൊന്ന് മനസ്സിലാക്കി വരുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ പ്രോബ്ലം 178, പേജ് നമ്പർ 178, പേജ് നമ്പർ 178. അവിടെ ഒരു റിമാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ്? സിൻസ് ദ ഹൈപ്പോട്ടനസ് ഈസ് ദ ലോങ്സ്റ്റ് സൈഡ് ഇൻ റൈറ്റ് ട്രയാങ്കിൾ, ദ വാല്യൂ ഓഫ് സൈൻ എ ഓർ കോസ് എ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 ഓർ ഇൻ പെർട്ടിക്കുലർ ഈക്വൽ ടു 1. ആ കാര്യം മനസ്സിലാക്കി. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ 1 നോക്കാം. എക്സാമ്പിൾ 1 example 1 എന്താ പറയുന്നത്? ഗിവൻ ടാൻ എ ഈക്വൽ ടു 4/3, ഗിവൻ ടാൻ എ ഈക്വൽ ടു ടാൻ എ ഈക്വൽ ടു 4/3, ഫൈൻഡ് ദി അദർ ട്രിഗണോമെട്രിക് റേഷ്യോ ഓഫ് ദി ആംഗിൾ എ. ഫൈൻഡ് ദി അദർ ട്രിഗണോമെട്രിക് റേഷ്യോ ഓഫ് ദി ആംഗിൾ എ. ഇവിടെ എ ബി സി എന്നൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എ ബി സി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്.
ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ശരിയല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ടാൻ വരുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ടു ആംഗിൾ എ ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ടു ആംഗിൾ എ. ശരി, ഓപ്പോസിറ്റ് സൈഡ് ടു ആംഗിൾ എ, ആംഗിൾ എയ്ക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? കോട്ടെ, അതായത് ബി സി. ബി സി ബൈ അഡ്ജസൻറ്റ് സൈഡ് ടു ആംഗിൾ എ, അഡ്ജസൻറ്റ് സൈഡ് ടു ആംഗിൾ എ. ആംഗിൾ എയ്ക്ക് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്ന സൈഡ് പറഞ്ഞേ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്? ഫൈൻഡ് ദി അതർ ട്രിഗണോമെട്രി റേഷ്യോ എന്നാണ് പറയുന്നത്. ടാനെ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് സൈനെ കോസ് കണ്ടുപിടിക്കണം അല്ലേ? ഇത്രയും ട്രിഗണോമെട്രി റേഷ്യോസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സൈനും സൈനുള്ള റേഷ്യോ, കോസ് എന്നുള്ള റേഷ്യോ, ടാനെ റേഷ്യോ ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ഒക്കെ നമുക്കറിയാം. സൈനിന്റെ സൈന എന്നുള്ളതിന്റെ റേഷ്യോ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോസിക്. ഓക്കെ, കോസ് എന്നുള്ള റേഷ്യോ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ്, അതായത് സീക്കന്റ്. ഓക്കെ, ടാനെ ഇന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1 ബൈ ടാൻ എന്ന് പറഞ്ഞാൽ കോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് കോസേയും സൈനേയും ടാനേയും കൊടുക്കാം. ഇവിടെ ടാനെ ഇവിടെ ഉണ്ട്, അതിലൂടെ നമുക്ക് എന്ത് കിട്ടണം? മറ്റുള്ള റേഷ്യോകൾ കിട്ടണം. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ കിട്ടാം, ബി സി ബൈ എ ബി എഴുതുക. ഈ ബി സി നമുക്ക് 4k കൊടുക്കാം, എ ബി നമുക്ക് 3k കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ടാനെ തന്നിട്ടുണ്ട്, ടാനെ മീൻസ് 4k ബൈ 3k, തന്നിട്ടല്ല 3 ബൈ 4 ആണ്, സോറി 4 ബൈ 3. ഓക്കെ, 4 ബൈ 3 ആണ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, നിങ്ങൾ നമുക്കിവിടെ ടാനെ തന്നിട്ടുണ്ട്, 4 ബൈ 3 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബി സി എന്നുള്ളത് 4k എടുക്കാണ്ട് എ ബി ഈക്വൽ ടു 3k, വേർ കെ ഈസ് പോസിറ്റീവ് നമ്പർ. ഓക്കെ, അപ്പൊ ഇവിടെ 4k ബൈ 3k ആണ് 4 ബൈ 3. അപ്പൊ കെ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ് മനസ്സിലാകും, കെ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ് മനസ്സിലാകും. പിന്നെ എ സി വരെ സൈഡ് ഉണ്ട്, അത് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ബിക്കോസ് നമുക്കറിയാം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3k ആണ്. അപ്പൊ 3k ഓവർ സ്ക്വയർ പ്ലസ് ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4k ആണ്. 4k ഓവർ സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എ സി സ്ക്വയർ. ഇവിടെ 9k സ്ക്വയർ പ്ലസ് 16k സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. ഓക്കെ, 9k സ്ക്വയർ 16k സ്ക്വയർ 25k സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. ഓക്കെ, അപ്പൊ എ സി സ്ക്വയർ 25k സ്ക്വയർ ആണ്, എ സി ഈക്വൽ ടു ഇതിന്റെ റൂട്ട് സ്ക്വയർ മീൻസ് 5k. എ സി എടുത്തി 5k ആണ്. ഇനി മറ്റെല്ലാ ട്രിഗണോമെട്രി റേഷ്യോസും എഴുതി കൂടെ. ഓക്കെ, മറ്റെല്ലാ ട്രിഗണോമെട്രി റേഷ്യോസും എഴുതി കൂടെ. ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്തത്? ടാനെ ഈക്വൽ ടു 4 by 3 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എടുത്തു? ടാനെ 4 by 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ടു ആംഗിൾ എ ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ടു ആംഗിൾ എ, അതായത് ബി സി ബൈ എ ബി ആണ്. അപ്പൊ ബി സി ബൈ എ ബി നമ്മുടെ റേഷ്യോ 4 by 3 ആണെങ്കിൽ ബി സി നമ്മൾ 4k എടുത്തു, എ ബി നമ്മൾ 3k എടുത്തു. ഓക്കെ, ബി സി നമ്മൾ 4k എടുത്തു, എ ബി 3k എടുത്തു, എന്നിട്ട് നമ്മൾ എ സി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് മറ്റുള്ള ഡൗട്ട് റേഷ്യോസ് എഴുതി കൂടെ. യെസ്, ഇനി നമുക്ക് മറ്റുള്ള ട്രിഗണോമെട്രി റേഷ്യോസ് എഴുതാം. ഏതൊക്കെയാണ്? ടാൻ കഴിഞ്ഞ് സൈൻ കോസ് ഒക്കെ എഴുതാം. അപ്പൊ കോസ് സൈന് കോസ് സൈന് ഓപ്പോസിറ്റ് സൈഡ് ടു സൈന് എന്നുള്ള റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ടു ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്, അതായത് ബി സി ബൈ എ സി. ബി സി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ, എ സി എന്ന് ഹൈപ്പോട്ടനസ്. അപ്പോ 4k by 5k, 4 by 5. Sin എന്താണ്? 4 by 5. ഇനി cos എന്താണ്? cos
adjacent side to angle is divided by hypotenuse. A and angle is adjacent side AB. AB divided by hypotenuse AC. AB is 3K. 3K divided by 5K. This is equal to 3 by 5. For the ratio 3 by 5. Okay, sine is cos is tan. In here, the reciprocal is the same. You can take tan is 1 by 3. 1 by പണ്ടേക്കാണ് കോട്ട്. അപ്പൊ കോട്ട് എന്നുള്ള ഇതാണ് ടാനിന്റെ റെസിപ്രോക്കൽ. ഓക്കെ, അപ്പൊ കോട്ട് എന്നുള്ള റേഷ്യോ കിട്ടാനെന്താണ് ഫോർ ബൈ ത്രീ അല്ലേ. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ മീൻസ് കോസീക്ക്. അപ്പൊ കോസീക്ക് എന്തായിരിക്കും? 5 ബൈ 4. ഓക്കെ, കോസ് നമുക്ക് 3 ബൈ 5 ആണ്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ സിക്കെ ഉണ്ടായിരിക്കും. സിക്കെ ഉണ്ടായിരിക്കും 5 ബൈ 3. ഓക്കെ, the next question, example 2. If angle B and the angle 2 are acute angles such that sin B equal to sin Q, prove that angle B equal to angle Q. ഓക്കെ, here example 2 page number 178. If angle B and the angle Q are acute angles, that sin B equal to sin Q, prove that angle B equal to angle Q. Angle B and angle Q equal ആണ് പ്രൂവ് ചെയ്യണം. അതിന് ഇവിടെ നമുക്ക് സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൈൻ ബി എന്താണ് ചെയ്യണം? സൈൻ ബി എന്ന് പറഞ്ഞാൽ ബി എന്നുള്ള ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പൊ സൈൻ ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപോടെനസ്. നമുക്ക് എ സി ബൈ എ ബി എന്ന് പറയാം. സൈൻ ബി എന്ന് പറയാം എ സി ബൈ എ ബി എന്ന് പറയാം അല്ലേ. സൈൻ ക്യൂ എന്തായാലും അപ്പോൾ സൈൻ ക്യൂ ക്യൂ എന്നുള്ള ആംഗിൾ ബേസ് ചെയ്തിട്ട് സൈൻ ക്യൂ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപോടെനസ് അല്ലേ സൈൻ ക്യൂ. അപ്പോൾ ക്യൂവിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ആർ പി ബൈ ഹൈപോടെനസ് ഏതാണ്? പി ക്യൂ. ഓക്കെ, ഇനി നമുക്ക് സൈൻ ബി സൈൻ ക്യൂ ഈക്വൽ ആണ് തന്നിട്ടുണ്ട് അല്ലേ. സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? ഇവിടെ എന്ത് ചെയ്താം? എ സി ബൈ എ ബി ഈക്വൽ ടു ആർ പി ബൈ പി ആർ ബൈ പി ക്യൂ. ഓക്കെ, പി ആർ ബൈ പി ക്യൂ ആണ്. നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ സി ബൈ പി ആർ എന്ന എ ബി അങ്ങോട്ട് കൊണ്ടുപോവാ. പി ആർ ഇങ്ങോട്ട് കൊണ്ടുവരാം, പി ആർ അങ്ങനെ കൊണ്ട്. അപ്പൊ എ സി ബൈ പി ആർ എ ബി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എ ബി ബൈ പി ക്യു എ ബി ബൈ പി ക്യു. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും എ സി ബൈ പി ആർ ഇങ്ങോട്ട്
AB by PQ നേടുക. ഓക്കേ, ക്ലിയർ ആണ്. S equal to K. കാരണം കോൺസ്റ്റന്റ് ആയിട്ട് റേഷ്യോ മാറുന്നില്ല. ഓക്കെ, സൈസ് മാറുന്ന റേഷ്യോ മാറില്ല. അപ്പൊ നമുക്ക് അത് ഈക്വൽ ആണെങ്കിൽ അത് നമുക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ എടുക്കാം, കെ കൊടുക്കാം. ഓക്കെ, നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ബി സിയും ക്യൂ ആറും എക്സ്പ്രസ് ചെയ്യാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ബി സിയും ക്യൂ ആറും എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ബി സിയും ക്യൂ ആറും എക്സ്പ്രസ് ചെയ്യാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ബി സിയും ക്യൂ ആറും എക്സ്പ്രസ് ചെയ്യാം. ബി സിയും ക്യൂ ആറും എക്സ്പ്രസ് ചെയ്തു. എന്നിട്ട് നമുക്ക് അതിന്റെ റേഷ്യോ എന്ത് ചെയ്താലും ബി സി ക്യൂ ആർ ബി സി ബൈ ക്യൂ ആർ എക്സിക്യൂട്ടീവ് റൂട്ട് ഓഫ് ബി സി എങ്ങനെ എഴുതിയത്? റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ, എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ ഡിവൈഡ് ബൈ പി ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ ആർ. റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ ആർ സ്ക്വയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതാണ് നമുക്ക് എ ബി എന്നുള്ളത് നമുക്ക് എന്ത് വെക്കാം? ഇവിടെ നമുക്ക് എ ബി ബൈ പി ക്യൂ കെ ആണ് നടക്കുന്നുണ്ടായത്. അപ്പൊ നമുക്ക് ഇവിടെ എ ബി ഇട്ടു പി ക്യൂ ഇൻറ്റു കെ കൊടുത്തുള്ള പി ക്യൂ ഇൻറ്റു കെ കൊടുത്തുള്ള കാരണം എ ബി ബൈ പി ക്യൂ കെ ആണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ എ ബി ഈക്വൽ ടു കെ പി ക്യൂ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ എ ബി എടുക്കാം കെ പി ക്യൂ എന്നുള്ള കാരണം ഇവിടുന്ന് എ സി നമുക്ക് എന്ത് കിട്ടും? കെ ഇൻറ്റു പി ആർ കിട്ടും. കാരണം എ സി ബൈ പി ആർ കെ ആണ്. ഇവിടുന്ന് എ സി ഇക്വൽ ടു കെ ഇൻറ്റു പി ആർ. എ സി സ്ക്വയർ കെ സ്ക്വയർ. ആ അതായത് ഓൾ സ്ക്വയർ ചെയ്യുമ്പോൾ കെ സ്ക്വയർ പി ആർ സ്ക്വയർ പി ടു സ്ക്വയർ ആണ് കെ സ്ക്വയർ പി ആർ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ പി ക്യൂ റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ ആർ സ്ക്വയർ. അതിനെ നമുക്ക് ഇതേപോലെ തന്നെ എഴുതി കൂടാ. അതിനെ നമുക്ക് ഇതേപോലെ എഴുതേണ്ട ആവശ്യമില്ല. ഇതിനെ മാത്രം എക്സ്പ്രസ് ചെയ്യാം കേട്ടോ. മുകളിലത്തെ റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയറിനെ എ ബി സ്ക്വയറിന് എ ബി കെ പി ക്യൂ ആയതുകൊണ്ട് അപ്പൊ ഇവിടെ റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ പി ആർ സ്ക്വയർ റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ ക്യാൻസൽ ആയി. അപ്പൊ എന്ത് വരും? കെ വരും. അപ്പോൾ ബി സി ബൈ ക്യൂ ആർ ഇട്ടു ബി സി ബൈ ക്യൂ ആർ ഇട്ടു കെ. ബി സി ബൈ ക്യൂ ആർ ഇട്ടു കെ ആണ് അല്ലേ? ബി സി ബൈ സോറി ബി സി ബൈ ക്യൂ ആർ കെ ആണ്. നമുക്ക് ഇവിടെ ഓൾറെഡി പറഞ്ഞു എ സി ബൈ പി ആർ എ ബി ബൈ പി ക്യൂ കെ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എ സി ബൈ പി ആർ ഇക്വൽ ടു AB by PQ equal to BC by QR ഇതിനെ ഡോട്ട് കെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കെ ആണ് ഇതിനെ മൂന്നും ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും കറസ്പോണ്ടിങ് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണ്. അങ്ങനെയാണ് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. ട്രയാങ്കിൾ ABC സിമിലർ ട്രയാങ്കിൾ PQR PQR. അപ്പോൾ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. ഏത് ക്രൈറ്റീരിയ സൈസുകൾ തമ്മിലുള്ള റേഷ്യോ ഈക്വലായി രണ്ടും ട്രയാങ്കിളും സിമിലർ ആണ്. രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം?
angle B equal to angle Q. Okay. Then mark your homework. Exercise 8.1. First two shape. See you next class. Thank you.